ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സ്ട്രെയിറ്റ് ലൈൻസിലെ തേർഡ് സെക്ഷൻ ആണ്, ദാറ്റ് ഇസ് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്, അതേപോലെ തന്നെ നല്ല ഈസിയുമാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, സുഖമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പുള്ള സെക്ഷനിൽ എന്താ പഠിച്ചത്? ഇപ്പോൾ ഒരു ലൈനിലത്തെ രണ്ട് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പം അതേപോലെ തന്നെ ഒരു ലൈനിലത്തെ പോയിന്റും സ്ലോപ്പും അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ അറിയാം. അതിൻ്റെ ഫോമുല എന്താ? വൈ മൈനസ് വൈ നോട്ട് ഈക്വൽസ് എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇവിടെ നിങ്ങൾ ഈ എമ്മും ഈ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എം ഈക്വൽസ് ടു ആണ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് മൈനസ് ടു വൺ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇക്വേഷൻ ഓഫ് ലൈൻ. വേഗം ഒന്ന് ചെയ്തോളൂ. എന്താണ് വൈ മൈനസ് വൈ നോട്ട്? എന്താ വൺ? ദാറ്റ് ഇസ് ഈക്വൽ ടു എം. എം ഇസ് ടു ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. എക്സ് മൈനസ് എക്സ് നോട്ട് ഇസ് മൈനസ് ടു. അപ്പം എന്ത് കിട്ടും? വൈ മൈനസ് വൺ ഈക്വൽസ് ടു എക്സ് പ്ലസ് ഫോർ. ഇവിടെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യൂ. അപ്പം എന്ത് കിട്ടും? ടു എക്സ് മൈനസ് വൈ, ഇയാളിങ്ങോട്ട് വരുമ്പോൾ പ്ലസ് വൺ പ്ലസ് ഫോർ ഈക്വൽ സീറോ. അപ്പോൾ ടു എക്സ് മൈനസ് വൈ പ്ലസ് ഫൈവ് ഈക്വൽ സീറോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ലൈൻ. ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ തൊട്ട് മുമ്പുള്ള സെക്ഷനിൽ പഠിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോണത് ഈ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. ഈ ഇക്വേഷൻ നമുക്ക് തന്നിട്ട് സ്ലോപ്പും പോയിൻ്റും ഒക്കെ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും, എന്നിട്ട് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക ആൻഡ് എക്സ് ഇൻറ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക, വൈ ഇൻറ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിൽ നിന്ന് വരിക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ലൈനിൻ്റെ ജനറൽ ഫോമാണ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ സീറോ. ഇതാണ് ഒരു ലൈനിൻ്റെ ജനറൽ ഫോം. ഇപ്പം ജസ്റ്റ് ഇവർ തമ്മിൽ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എ എന്ന് പറയണത് എന്താ? ടു ആണ്. ബി എന്ന് പറയണത് എന്താ? മൈനസ് വൺ ആണ്. സി എന്ന് പറയണത് ഇവിടെ ഫൈവ് ആണ്. ഇവിടെ എ ബി സി ഒക്കെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. എ എന്ന് പറയണത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, ബി എന്ന് പറയണത് വൈൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, സി എന്ന് പറയണത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എയും ബിയും ഈ രണ്ട് കോൺസ്റ്റൻ്റ് ഒരുമിച്ച് സീറോ ആവാൻ പാടില്ല. ഓക്കെ, എ ആൻഡ് ബി ആർ നോട്ട് സീറോ സൈമൾട്ടേനിയസ്ലി. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി പറയാൻ പോണത് നമുക്ക് ഈ ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈനിനെ റെഡ്യൂസ് ചെയ്ത് സ്ലോപ്പ് ഇൻറ്റർസെപ്റ്റ് ഫോമിലേക്കും ഇൻറ്റർസെപ്റ്റ് ഫോമിലേക്കും നോർമൽ ഫോമിലേക്കൊക്കെ ആക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണ് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണത്, അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ എന്താണ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈ ജനറൽ ഇക്വേഷൻ ഓഫ് ലൈനിനെ സ്ലോപ്പ് ഇൻറ്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷനാണ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ സീറോ. ഇതിനെ എങ്ങനെ ഈ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യും? ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ വൈ ഈക്വൽസ് സംതിങ് രൂപത്തിലാണ് സ്ലോപ്പ് ഇൻറ്റർസെപ്റ്റ് ഫോം ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനും ഈ രൂപത്തിലേക്ക് തന്നെ ആക്കി മാറ്റുക. അപ്പോൾ ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം? വൈ ഈക്വൽസ് സംതിങ് രൂപത്തിലേക്ക് ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ബി വൈ ഈക്വൽസ് എന്താണ്? ഇവിടെ എ എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് എ എക്സ് ആവും, സി ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് സി ആവും. അപ്പോൾ ബി വൈ ഈക്വൽസ് മൈനസ് എ എക്സ് മൈനസ് സി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് വൈ കിട്ടും അല്ലേ. വൈ എന്താണ്? വൈ ഇസ് മൈനസ് എ ബൈ ബി എക്സ് മൈനസ് സി ബൈ ബി. ഇവിടെ ബി മൾട്ടിപ്ലൈഡ് ആയിട്ടാണ് ഉള്ളത്, ഈക്വൽസിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡായി മാറും അല്ലേ. അപ്പോൾ നമുക്ക് വൈ ഈക്വൽസ് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി നിങ്ങൾക്ക് ഇവർ തമ്മിൽ കമ്പയർ ചെയ്താൽ എന്ത് മനസ്സിലാവും? ഇവിടെ എം എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പാണ്. ഇപ്പം എമ്മിൻ്റെ പ്ലേസിൽ ഇവിടെ ഉള്ളത് എന്താ? മൈനസ് എ ബൈ ബി ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ സി എന്ന് പറയുന്നത് എന്താ? വൈ ഇൻറ്റർസെപ്റ്റ് ആണ് സി. അപ്പോൾ ഇവിടെ സിയുടെ പ്ലേസിൽ എന്താ ഉള്ളത്? മൈനസ് സി ബൈ ബി ആണുള്ളത്. അപ്പോൾ നമുക്കൊരു ലൈനിൻ്റെ ജനറൽ ഫോം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് കാണാൻ പറ്റും. ഇപ്പോൾ സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്താൽ മതി? മൈനസ് എ ബൈ ബി ചെയ്താൽ മതി. മൈനസ് എ ബൈ ബി ചെയ്താൽ നമുക്ക് ആ ഇക്വേഷൻ്റെ സ്ലോപ്പ് കിട്ടും അല്ലേ. അതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അതേപോലെ തന്നെ ഒരു ലൈനിൻ്റെ ജനറൽ ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വൈ ഇൻറ്റർസെപ്റ്റും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ വൈ ഇൻറ്റർസെപ്റ്റ് എന്താ?
y intercept എന്താണ്? ദാറ്റ് ഇസ് മൈനസ് സി ബൈ ബി. മൈനസ് സി ബൈ ബി ആണ് നമ്മുടെ y ഇന്റർസെപ്റ്റ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ b എന്താവാൻ പാടില്ല, സീറോ ആവാൻ പാടില്ല. b സീറോ ആണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? മൈനസ് എ ബൈ സീറോ. അതെന്താ? ഇറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ് അല്ലേ. ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല, സീറോ ആവാൻ പാടില്ല. അപ്പൊ നമുക്ക് തരുന്ന ജനറൽ ഇക്വേഷൻ ഓഫ് ലൈനിൽ ഈ b എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല, സീറോ ആവാൻ പാടില്ല. അപ്പോൾ ബി സീറോ അല്ലാത്ത കേസിലാണ് സ്ലോപ്പ് മൈനസ് എ ബൈ ബിയും വൈ ഇന്റർസെപ്റ്റ് മൈനസ് സി ബൈ ബി ആയിട്ട് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ സീറോൻ്റെ കേസ് നമുക്ക് നോക്കാം. അപ്പോൾ ബി ഈക്വൽ സീറോ ആണെങ്കിൽ ഈ ടേം എന്തായി മാറും, സീറോ ആയി മാറും അല്ലേ. നമ്മുടെ ജനറൽ ഇക്വേഷൻ ആണ് എ എക്സ് പ്ലസ് ഡി വൈ പ്ലസ് സി ഈക്വൽ സീറോ. ഇവിടെ ബി സീറോ ആണെങ്കിൽ ഈ ടേം എന്തായി മാറും, സീറോ ആയി മാറും അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് എന്താ, എ എക്സ് പ്ലസ് സി ഈക്വൽസ് സീറോ ആണ് ഉള്ളത്. എ എക്സ് പ്ലസ് സി ഈക്വൽസ് സീറോ. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ? സ്ലോപ്പ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വൈ ഈക്വൽസ് സംതിങ് രൂപത്തിലാണ് ഇക്വേഷനെ എഴുതണ്ടേ. ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ വൈയിൻ്റെ ടേം തന്നെ കാണാനില്ല അല്ലേ. ഇപ്പോൾ ബി സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്ലോപ്പ് ഇസ് അൺഡിഫൈൻഡ്. പക്ഷേ ഇവിടെ നമുക്ക് എക്സ് ഇൻറ്റർസെപ്റ്റ് ഫൈൻഡ് ചെയ്യാം. എക്സ് ഇൻറ്റർസെപ്റ്റ് എന്താണ്? എക്സ് ഇൻറ്റർസെപ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ എക്സ് എന്താന്ന് നോക്കുക. അപ്പോൾ എ എക്സ് ഈക്വൽസ് സി ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് സി. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് എന്ത് കിട്ടും, മൈനസ് സി ബൈ എ ആണ് നമ്മുടെ എക്സ്. അപ്പോൾ നമ്മുടെ എക്സ് ഇൻറ്റർസെപ്റ്റ് ആണ് മൈനസ് സി ബൈ എ. അപ്പോൾ ബി ഈക്വൽ സീറോ ആണെങ്കിൽ നമുക്ക് സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൽ നിന്ന് നമുക്ക് എക്സ് ഇൻറ്റർസെപ്റ്റ് ഫൈൻഡ് ചെയ്യാം. അതെന്താണ്? മൈനസ് സി ബൈ എ ആണ്. അപ്പോൾ സ്ലോപ്പ് ഇൻറ്റർസെപ്റ്റ് ഫോം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സെക്ഷൻ തുടങ്ങുമ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു. എം ഈക്വൽസ് ടുവും സ്ലോപ്പ് ടുവും പോയിൻറ്റ് മൈനസ് ടു വൺ. ഈ രണ്ട് കാര്യങ്ങൾ അറിയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ കിട്ടും. അതെന്തായിരുന്നു? ടു എക്സ് മൈനസ് വൈ പ്ലസ് ഫൈവ് ഈക്വൽസ് സീറോ. നമ്മൾ കുറച്ച് നേരത്തെ ചെയ്തതാണ്. അപ്പം ഇവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? ഈ ഇക്വേഷൻ ഓഫ് ലൈൻ നമുക്ക് തന്നിട്ടുണ്ടാവും. ഇത് തന്നിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻസ് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. സ്ലോപ്പ് ടു തന്നെ കിട്ടുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ജനറൽ ഇക്വേഷൻ ഓഫ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ സ്ലോപ്പ് കാണാനുള്ള ഫോർമുലയാണ് മൈനസ് എ ബൈ ബി. ഇപ്പോൾ ഇവിടെ എ എന്താണ്? എ എന്ന് പറയുന്നത് ടു ആണ്. ബി എന്താ? ബി എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്. സി എന്താണ്? സി എന്ന് പറയുന്നത് ഫൈവ് ആണ്. ഇപ്പോൾ ജസ്റ്റ് വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് എ എന്ന് പറയണത് ടു ബൈ ബി എന്ന് പറയണത് മൈനസ് വൺ. അപ്പോൾ മൈനസും മൈനസും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ ടു ആണ് കിട്ടുക. അപ്പോൾ സ്ലോപ്പ് എന്ത് കിട്ടി? ടു തന്നെയാണ് കിട്ടിയത് അല്ലേ. ഇത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സ്ലോപ്പൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ മാർക്ക് അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു മാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യാം. ഇപ്പോൾ രണ്ട് മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ എന്ത് ചെയ്യണം വെച്ചാൽ ഈ തന്നിട്ടുള്ള ഇക്വേഷനെ സ്ലോപ്പ് ഇൻറ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് വൈ ഈക്വൽസ് എം എക്സ് പ്ലസ് സി ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ടു എക്സ് മൈനസ് വൈ പ്ലസ് ഫൈവ് ഈക്വൽസ് സീറോ ആണ്. അപ്പം ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? വൈ ഈക്വൽസ് സംതിങ് രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഈ വൈനെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടു എക്സ് പ്ലസ് ഫൈവ് ഈക്വൽസ് വൈ എന്ന് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഇവർ തമ്മിലൊന്ന് കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ ഇവിടെ എമ്മിൻ്റെ പ്ലേസിൽ ഇവിടെ എന്താണുള്ളത്? ടു ആണുള്ളത്. അപ്പോൾ സ്ലോപ്പ് ഇവിടെ എന്താണ്? ടു ആണ്. വൈ ഇൻറ്റർസെപ്റ്റ് എന്താണ്? ഫൈവ് ആണ്. വൈ ഇൻറ്റർസെപ്റ്റ് എന്താണ്? ദാറ്റ് ഇസ് ഫൈവ്. അപ്പം ഇങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ ഫോർമുലാസ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ജനറൽ ഇക്വേഷൻ ഓഫ് ലൈനിനെ ഇൻറ്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇൻറ്റർസെപ്റ്റ് ഫോമിൽ നമുക്ക് ഈ രണ്ട് ഇൻറ്റർസെപ്റ്റും തന്നിട്ടുണ്ടാവും. എക്സ് ഇൻറ്റർസെപ്റ്റും വൈ ഇൻറ്റർസെപ്റ്റും തന്നിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? എന്ത് ചെയ്താൽ മതി? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽസ് വൺ. ഈ ഫോമുലയിൽ ഈ ഇൻറ്റർസെപ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ലൈൻ്റെ ഇക്വേഷൻ കിട്ടും. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ തന്നിട്ടുണ്ടാവും.
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2x + y + 3 = 0 ഇങ്ങനെ ഒരു ഇക്വേഷൻ ഓഫ് ലൈൻ തന്നിട്ട് എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ വാട്ട് ഇസ് എക്സ് ഇന്റർസെപ്റ്റ്, വാട്ട് ഇസ് വൈ ഇന്റർസെപ്റ്റ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഒക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കുക, അല്ലെങ്കിൽ ഒക്കെ പ്രശ്നമാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ജനറൽ ഇക്വേഷനെ ഈ രൂപത്തിലേക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാം. ഇപ്പം ഇവിടെ നിങ്ങൾ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ 1 ആണുള്ളത്, ഇവിടെ ആണെന്നു വെച്ചാൽ 0. അപ്പം ഈ 0 നമ്മൾ 1 ആക്കണം. അപ്പം അതിന് വേണ്ടി ഈ കോൺസ്റ്റൻറ്റിനെ നിങ്ങൾ റൈറ്റിലേക്ക് എടുക്കുക. അപ്പം ഇവിടെ ഈ കോൺസ്റ്റൻറ്റ് ഉണ്ടാവണം. ഈ സി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ റൈറ്റിലേക്കൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ സി എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. അപ്പം ഇവിടെ ഈ സി എന്ന് പറഞ്ഞ ഈ കോൺസ്റ്റൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇനി ഈ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ സി എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഇവിടെ നമുക്ക് 2 കേസ് നോക്കാണ്ട് സി നോട്ട് ഈക്വൽ ടു 0 കേസും നോക്കാണ്ട് സി ഈക്വൽ 0 കേസും നോക്കാണ്ട്. ഫസ്റ്റ് നമുക്ക് സി നോട്ട് ഈക്വൽ ടു 0 കേസ് നോക്കാം. ദിസ് ഇംപ്ലൈസ് ax + by = -c. അപ്പം നമുക്കിവിടെ -c അല്ല വേണ്ടേ, നമുക്ക് എന്താ വേണ്ടേ? 1 ആണ് വേണ്ടേ. അപ്പം എന്താ ചെയ്യുക? ത്രൂ ഔട്ട് നിങ്ങൾ -c കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് ഇങ്ങനെ -c കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം ഇവിടെ ഇങ്ങനെ ക്യാൻസലായിട്ട് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും അല്ലേ. ദിസ് ഇംപ്ലൈസ് എന്താണ്? ax - c + by - c = 1. അപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി ജസ്റ്റ് ഇവർ തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. അപ്പം കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ന്യൂമറേറ്ററിൽ എക്സ് മാത്രമുള്ളൂ, ഇവിടെ ഉള്ളതോ എ എക്സ് ഉണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ന്യൂമറേറ്ററിൽ വൈ മാത്രമുള്ളൂ, ഇവിടെ നോക്കുകയാണെങ്കിൽ ബി വൈ ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക? എനും ബിനും താഴത്തേക്ക് എടുക്കുക. ദിസ് ഇംപ്ലൈസ് x എന്ത് കിട്ടും? -c / എ താഴെ വരുമ്പോൾ ബൈ എ ആയി മാറും അല്ലേ. പ്ലസ് y / ബീനെ താഴത്തേക്ക് എടുക്കുക. അപ്പം എന്ത് കിട്ടും? -c / b = 1. ഇനി വീണ്ടും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പം അത് ഈ രൂപത്തിലായി മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് എക്സ് ഇൻറ്റർസെപ്റ്റ് എന്ത് കിട്ടി? ഈ എ ആണ് നമ്മുടെ എക്സ് ഇൻറ്റർസെപ്റ്റ്. അപ്പം എയുടെ പ്ലേസിൽ ഇവിടെ ഉള്ളത് എന്താ? -c / a ആണുള്ളത്. അപ്പോൾ ഇവിടുത്തെ എക്സ് ഇൻറ്റർസെപ്റ്റ് എന്താണ്? ദാറ്റ് ഇസ് -c / a. ആൻഡ് വൈ ഇൻറ്റർസെപ്റ്റ് എന്താ? ബിയുടെ പ്ലേസിൽ -c / b ആണ്. അപ്പോൾ വൈ ഇൻറ്റർസെപ്റ്റ് എന്താണ്? വൈ ഇൻറ്റർസെപ്റ്റ് ഇസ് -c / b. ഇതാണ് നമ്മുടെ വൈ ഇൻറ്റർസെപ്റ്റിൻ്റെയും എക്സ് ഇൻറ്റർസെപ്റ്റിൻ്റെയും ഇക്വേഷൻ. അപ്പോൾ സി നോട്ട് ഈക്വൽ ടു 0 കേസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അപ്പം നമുക്ക് ഈ സി ഈക്വൽസ് 0 കേസ് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ടേം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? ax + by = 0. അപ്പം ഇതാണ് നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ കിട്ടിയത്. അപ്പോൾ ഈ ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തായാലും ഒറിജിനി കൂടെ പാസ്സാവുന്നുണ്ട്. ഈ ലൈൻ എന്തായാലും ഒറിജിനി കൂടെ പാസ്സാവുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കും? ഇപ്പം നമ്മുടെ ഒറിജിൻ്റെ കോർഡിനേറ്റ് എന്താ? 0, 0 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എക്സിനും വൈനും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പം നമുക്ക് നോക്കി നോക്കാം. ഇപ്പം എക്സും വൈയും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ a (0) + b (0). അപ്പോൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോളൂ. 0 + 0 = 0. അപ്പോൾ ഇവിടെ എക്സിനും വൈനും നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. വിച്ച് മീൻസ് ഈ 0, 0 എന്ന് പറയുന്നത് ഈ ലൈനിലത്തെ ഒരു പോയിൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ലൈൻ എന്താണ് ചെയ്യണത്? ഒറിജിനി കൂടെയാണ് പാസ്സാവുന്നത്. അപ്പോൾ ഒറിജിനി കൂടെ പാസ്സാവണ കാരണം ഈ ലൈനിന് എക്സ് ഇൻറ്റർസെപ്റ്റും വൈ ഇൻറ്റർസെപ്റ്റും ഇല്ല. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇക്വേഷൻ ഓഫ് ലൈൻ ഇസ് 3x - 4y + 10 = 0. നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് സ്ലോപ്പ്, എക്സ് ഇൻറ്റർസെപ്റ്റ് ആൻഡ് വൈ ഇൻറ്റർസെപ്റ്റ് ആണ്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ സ്ലോപ്പ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പം നിങ്ങൾക്ക് ഇക്വേഷൻ അറിയുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താ? -a / b ആണ്. അപ്പോൾ ഇവിടെ a 3 ആണ്, b - 4 ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്ലോപ്പ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് സ്ലോപ്പ് ഇൻറ്റർസെപ്റ്റ് ഫോംഡ് ഇക്വേഷൻ അറിയാം. സ്ലോപ്പ് ഇൻറ്റർസെപ്റ്റ് ഫോംഡ് ഇക്വേഷൻ എന്താ? y = mx + c അല്ലേ. അപ്പം എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക.
അപ്പം നമുക്ക് സ്ലോപ്പും വൈ ഇൻറ്റർസെപ്റ്റും കിട്ടും. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാം. അപ്പം ഇവിടെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം എന്താ ചെയ്യണം, ഇതിനെ വൈ ഈക്വൽസ് സംതിങ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേമിനെ റൈറ്റിലേക്ക് എടുക്കാം. അപ്പം എന്ത് കിട്ടും, 3x + 10 = 4y. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് വൈ എന്താണ്, വൈ ഈക്വൽസ് 3x + 10 ഹോൾ ഡിവൈഡഡ് ബൈ 4 കിട്ടും. 3/4x + 10/4 = y. അപ്പം നമുക്ക് എന്ത് കിട്ടി, വൈ ഈക്വൽസ് എന്താണ്, 3/4x + 10/4 ഇങ്ങനെയാണ് കിട്ടിയത്. ഇവിടെ ഈ എമ്മിൻ്റെ പ്ലേസിൽ എന്താണ്, എം ഈക്വൽസ് നമുക്ക് എന്താ കിട്ടിയത്, 3/4 ആണ് കിട്ടിയത്. അപ്പം നമുക്ക് സ്ലോപ്പ് കിട്ടി 3/4. ഇതന്നെയാണ് നമുക്ക് മുമ്പും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി വൈ ഇൻറ്റർസെപ്റ്റ് എന്താ, വൈ ഇൻറ്റർസെപ്റ്റ് ദറ്റ് ഇസ് 10/4. അപ്പം നമുക്ക് വൈ ഇൻറ്റർസെപ്റ്റ് കിട്ടി, ദറ്റ് ഇസ് 10/4. അപ്പം ഇതിനൊന്ന് കട്ട് ചെയ്ത് നമുക്ക് 5/2 എഴുതാം. അപ്പം നമുക്ക് സ്ലോപ്പും കിട്ടി, വൈ ഇൻറ്റർസെപ്റ്റും കിട്ടി. ഇനി നമുക്ക് എക്സ് ഇൻറ്റർസെപ്റ്റ് കണ്ടുപിടിക്കാം. അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് ഇൻറ്റർസെപ്റ്റ് ഫോം അറിയാം. അപ്പം എന്തായിരുന്നു ഇൻറ്റർസെപ്റ്റ് ഫോം, x/a + y/b = 1. ഇതാണ് നമ്മുടെ ഇൻറ്റർസെപ്റ്റ് ഫോം. എ എന്ന് പറയുന്നത് ഇൻറ്റർസെപ്റ്റ് ഓഫ് എക്സ് ആണ്, ബി എന്ന് പറയുന്നത് ഇൻറ്റർസെപ്റ്റ് ഓഫ് വൈ ആണ്. അപ്പം നമുക്ക് ഈ ഇക്വേഷനെ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് എക്സ് ഇൻറ്റർസെപ്റ്റും വൈ ഇൻറ്റർസെപ്റ്റും കിട്ടും. നമുക്ക് ഓൾറെഡി വൈ ഇൻറ്റർസെപ്റ്റ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഈ എക്സ് ഇൻറ്റർസെപ്റ്റ് മാത്രം കിട്ടിയാൽ മതി. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, റൈറ്റിൽ 1 വേണ്ടത്. ഇവിടെ എന്ത് ചെയ്യുക, ഇപ്പം ഈ 10 റൈറ്റിലേക്ക് എടുക്കുകയാണ്. അപ്പം എന്ത് കിട്ടും, 3x - 4y = -10. അപ്പോൾ ഇവിടെ ഈ -10 പ്ലേസിൽ നമുക്ക് 1 വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് നിങ്ങൾ -10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴല്ലേ ക്യാൻസൽ ആയിട്ട് നമുക്ക് 1 കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ത്രൂ ഔട്ട് നിങ്ങൾ -10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ മൈനസും എന്തായി മാറും, പ്ലസ് ആയി മാറും അല്ലേ. പിന്നെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 × 2 × 2 = 5. ഇവിടെ എന്ത് കിട്ടി, 2/5 അല്ലേ. ഇവിടെ നമുക്ക് 2/5. അപ്പം ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ എക്സും വൈയും മാത്രം മതി അല്ലേ. ഇവിടെ എക്സും വൈയും മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 3x ഉം 2y ഉം ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക, ഈ 3 താഴ്ത്തിക്ക് എടുക്കാം, അതേപോലെ 2 താഴ്ത്തിക്ക് എടുക്കാം. അപ്പം എന്ത് കിട്ടും, -10/3 അല്ലേ. 3 താഴെ വരുമ്പോൾ /3 ആയി മാറും. പ്ലസ് ഇവിടെ എന്ത് സംഭവിക്കും, y/5 ഈ 2 താഴെ വരുമ്പോൾ ÷2 ഈക്വൽസ് ഇവിടെ എന്താണ്, 1. അപ്പം നമുക്ക് എക്സ് ഇൻറ്റർസെപ്റ്റ് എന്ത് കിട്ടി, എക്സ് ഇൻറ്റർസെപ്റ്റ് -10/3 ആണ് കിട്ടിയത്. വൈ ഇൻറ്റർസെപ്റ്റ് എന്ത് കിട്ടി, 5/2 ആണ് കിട്ടിയത്. അപ്പം ഇതാണ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത്, എക്സ് ഇൻറ്റർസെപ്റ്റ് ദറ്റ് ഇസ് -10/3. വൈ ഇൻറ്റർസെപ്റ്റ് നമുക്ക് മുമ്പേ കിട്ടിയിട്ടുണ്ടായിരുന്നു, 5/2. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.